ഹൈറച്ച് മണി ചെയിൻ തട്ടിപ്പിൽ ഉടമകളെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. ഉടമകളായ പ്രതാപൻ, ഷീന പ്രതാപൻ എന്നിവരോട് ഇന്ന് ഹാജരാകാനാണ് നിർദ്ദേശം. കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിന് പിന്നാലെയാണ് നടപടി. നിലവിൽ ഇതുവരെ 242 കോടിയോളം രൂപയുടെ സ്വത്ത് മരവിപ്പിച്ചിട്ടുണ്ട്. രാഗിൻ വിവരങ്ങൾ നൽകും. രാഗിൻ, എപ്പോഴാണ് ഇവരുടെ ചോദ്യം ചെയ്യൽ? എന്തൊക്കെ കാര്യങ്ങൾ അറിയാനാണ്? ഇന്ന് തന്നെ ഹാജരാകാനാണ് ഇരുവരോടും പറഞ്ഞിരിക്കുന്നത്. ഹൈറിച്ച് ഉടമ പ്രതാപൻ, ഭാര്യ ശ്രീന പ്രതാപൻ എന്നിവരോട് ഹാജരാകാനാണ് നിർദ്ദേശം. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, കേരള ഈ 3 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ടുള്ള പരിശോധനയാണ് ഇഡി നടത്തിയത്. അതിൽ തന്നെ 32 കോടിയോളം രൂപയുടെ സ്വത്തുക്കളാണ് മരവിപ്പിച്ചത്. നേരത്തെ 212 കോടി രൂപയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വ്യാപകമായിട്ടുള്ള തട്ടിപ്പാണ് നടന്നത് എന്നതാണ് ബോധ്യമാകുന്നത്. അതായത് മണി ചെയിൻ മാതൃകയിൽ പലരിൽ നിന്നായി പണം സ്വരൂപിക്കുന്നു, അതിനുശേഷം അത് കൂടുതൽ ഇരട്ടിപ്പിച്ച് നൽകുമെന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നു. അതിനുശേഷം ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നു. ഇതായിരുന്നു രീതി. എന്തായാലും വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുകയാണ്. ഈ രണ്ടുപേരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനും സാധ്യതകളുണ്ട്. നേരത്തെ ഈ കോടതിയെ അടക്കം അവർ സമീപിച്ചിരുന്നെങ്കിലും അന്വേഷണ സംഘത്തിനോട് സഹകരിക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരുന്നത്. പലവട്ടം മുൻപും ചോദ്യം ചെയ്തിരുന്നു. ഇതോടൊപ്പം തന്നെ റെയ്ഡിൽ കുറേ രേഖകൾ ഉൾപ്പെടെ കണ്ടെടുത്തിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളും വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കും. നേരത്തെ 100,000 രൂപയും അതോടൊപ്പം തന്നെ ഗോൾഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അന്വേഷണ സംഘം സീസ് ചെയ്തിരുന്നു. ഇതിൻ്റെ അടക്കമുള്ള തുടർ നടപടികളും ഉണ്ടാകും. എന്തായാലും സമാനതകളില്ലാത്ത വലിയ തോതിലുള്ള തട്ടിപ്പും കള്ളപ്പണ ഇടപാടുമാണ് നടന്നിരിക്കുന്നതെന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. മാത്രമല്ല 100 കോടിയിലധികം രൂപയുടെ കള്ളപ്പണ ഇടപാട് ഇതിൽ നടന്നിട്ടുണ്ട് എന്നും ഇഡി സംഘം സൂചിപ്പിക്കുകയാണ്.